ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മല്ലു എപ്പിസോഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലൂ ലോക്കിൻ്റെ എപ്പിസോഡ് 23. എപ്പിസോഡ് 1 to 22 വരെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന കമൻറ്റാണ്. അപ്പോൾ എല്ലാവരും ഈ മച്ചാനിന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ട് എൻ്റെ കമൻറ്റ് കാണിക്കുക, എൻ്റെ കമൻറ്റ് കാണിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും കമൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിലൂടെ കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും കുറച്ച് പേരൊക്കെ മിസ്സാവും, എന്നാലും ഞങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. എടി, ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് കുറച്ച് സെക്കൻഡുകൾക്ക് മുമ്പ് നടക്കുന്ന കാര്യം കാണിച്ചുകൊണ്ടാണ്. ഇസാഗി ബച്ചീരെ ചേസ് ചെയ്ത് പുറകിലേക്ക് പോവുമായിരുന്നു. എന്നാൽ ബച്ചീര ഇറ്റോഷിക്ക് പാസ് കൊടുക്കുമെന്നോർത്ത് ഇസാഗി ആദ്യം ഇറ്റോഷിയുടെ പുറകിലെ ചെന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസാഗി ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ബച്ചീര ആളാകെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഗോൾ അടിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇറ്റോഷിയുടെ പുറകെ പോവാതെ അവൻ ബച്ചീരയുടെ ബോൾ ബ്ലോക്ക് ചെയ്യാൻ അങ്ങോട്ട് ചെന്നു. തുടർന്ന് ബച്ചീര ഷോട്ട് അടിക്കുകയും അത് ഇസാഗി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസാഗിയുടെ അൺലക്ക് കാരണം ആ ബോൾ നേരെ എയറിലേക്ക് ചെല്ലുന്നതും നേരെ അത് കിട്ടുന്നത് ഇറ്റോഷിയുടെ കയ്യിലാണ്. ഇറ്റോഷിയുടെ കയ്യിൽ ബോള് പെനാൾട്ടി ബോക്സിന് അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇറ്റോഷി ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്താൽ തന്നെ ഒരു കിടിലൻ ഷോട്ട് പോസ്റ്റിലേക്ക് അടിക്കുന്നു. ആൻഡ് അത് ഗോൾ കയറുന്നു. 5-4 സ്കോറ്. അങ്ങനെ ടീം റെഡ് വിജയിക്കുന്നു. അവർ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവുന്നു. അവർക്കിനൊരു പ്ലെയറിനെ ടീം വൈറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇസാഗിയും ബാക്കിയുള്ളവരും തകർന്നു പോവുകയാണ്. ഇസാഗി കരുതുകയാണ് അവൻ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഇസാഗി അവൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടാണ് കളിച്ചത്, എങ്കിൽ പോലും അവർ തോറ്റു. ടീം വൈറ്റിലെ എല്ലാ പ്ലെയേഴ്സും തന്നെ സെറ്റ് ആവുന്നുണ്ട്, കാരണം അവർക്ക് വേറെ ഒരു വഴിയില്ല. അവരുടെ അവസാന ഹോപ്പിലൂടെ നഷ്ടപ്പെടുകയാണ്. ഇത്രയും മികച്ച രീതിയിൽ കളിച്ചിട്ട് പോലും അവർക്ക് ഇറ്റോഷിയെ മറികടക്കാൻ സാധിച്ചില്ല. തുടർന്ന് ടീം റെഡിലെ പ്ലെയേഴ്സ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ ആരെ സെലക്ട് ചെയ്യുന്നൊക്കെ പറയാൻ പോകുമ്പോൾ ഇറ്റോഷി അവരോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുക, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇറ്റോഷി പറയുന്നുണ്ട്, ഞാൻ ഈ അവസാന സെക്കൻഡുകൾ കളിച്ചപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് പോലും എനിക്ക് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. സോ അതാണ് എനിക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ എനിക്ക് ഇത്തവണ അത് സാധിച്ചില്ല. അതിനെല്ലാത്തിനും കാരണം ഇസാഗിയാണ്. എനിക്ക് അവൻ ഗെയിം പ്ലാൻ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് നിന്നെയാണ് ഇസാഗി എന്ന് പറഞ്ഞിട്ട് ഇസാഗിയെ സെലക്ട് ചെയ്യുകയാണ് ടീം റെഡിലേക്ക്. അതോടൊപ്പം ഇറ്റോഷി ഇസാഗിയോട് ഒരു കാര്യം പറയുന്നുണ്ട്, നീ എൻ്റെ ടീമിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. പക്ഷേ നിന്റെ കാര്യം ഉറങ്ങണം, നീ എൻ്റെ ടീമിൽ കളിക്കുമ്പോൾ നീ കാണും ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയർ ആവാൻ പോകുന്നത്. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന ഇസാഗി കരുതുകയാണ്, എന്തുകൊണ്ടാണ് അവൻ എന്നെ സെലക്ട് ചെയ്തത്? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. തുടർന്ന് ടീം റെഡിലെ പ്ലെയേഴ്സ് അവനോട് അവരോടൊപ്പം ചെല്ലാൻ പറയുന്നുണ്ട്. എന്നാൽ പോകുന്നതിന് മുമ്പ് ഇസാഗി അവൻ്റെ ടീംമേറ്റ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചീരയാണെങ്കിലും ബാറുവാണെങ്കിലും അവനോട് പറയുന്നുണ്ട്, നീ എത്ര വേഗം പോകാൻ നോക്കി ഇസാഗി, ഇവിടെ കൂടുതലാണ് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ പിടിച്ചിടിക്കും. അപ്പുറത്ത് നാഗിയുടെ നോക്കുവാണെങ്കിൽ നാഗിയും പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് കളിച്ചു, പക്ഷേ ഇനി നീ ഓർക്ക, ഇനി ഞാൻ നീയായിട്ട് മത്സരിക്കാൻ വരുവാണെങ്കിൽ നിന്നെ തീർത്ത് കളയും. ഇവർക്കിപ്പോൾ ഒരു നല്ല ദേഷ്യമുണ്ട് ഇസാഗിയോട്. എന്നാൽ ഇസാഗി അവരോട് നന്ദി പറയുന്നുണ്ട്, കാരണം ഇസാഗി ഇന്നിവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ടീംമേറ്റ്സ് കാരണം മാത്രമാണ്. തുടർന്ന് ഇസാഗി അവിടെ നിന്ന് പോവുകയാണ്. നന്ദി പറഞ്ഞിട്ട് തന്നെയാണ് അവൻ പോകുന്നത്. അങ്ങനെ അവൻ ടീം റെഡിലെ പ്ലെയേഴ്സിൻ്റെ ഒപ്പം അവൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവരെ റൂമിൻ്റെ അകത്ത് കൂടെ നടക്കുന്ന സമയത്ത് ടീം റെഡിലെ ബാക്കി പ്ലെയേഴ്സ് എല്ലാം ഇസാഗിയെ കൺഗ്രാറ്റ് ചെയ്യുന്നുണ്ട്. ഇസാഗി ആശംസിക്കുന്നുണ്ട്, കാരണം അവൻ വളരെ മികച്ച രീതിയിൽ കളിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇറ്റോഷി അവനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ബച്ചീരാണെങ്കിൽ ഇസാഗിയോട് പറയുന്നുണ്ട്, ഇസാഗി നീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീ ജയിച്ചിട്ട് എന്നെ നിന്റെ ടീമിൽ എടുക്കുമെന്നായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നേരെ തിരിഞ്ഞായല്ലോ, ഞാൻ നിന്നെ എടുക്കുമായിരുന്നല്ലോ ചെയ്തത്. കുഴപ്പമില്ല, എന്തായാലും എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. നീ ഇല്ലാണ്ടായ സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് കളിക്കേണ്ട അവസ്ഥ വന്നു, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. അതെന്തായാലും എനിക്ക് മികച്ച കാര്യമായി തോന്നുന്നു. ഇസാഗി ഇസാഗിയാണെങ്കിൽ കൂടുതലൊന്നും ഇവരോട് മിണ്ടുന്നില്ല. തുടർന്ന് ഇസാഗി ചിന്തിക്കുന്നത് അവൻ തോക്കാൻ കാരണം അവന് ലക്കില്ലാത്തതുകൊണ്ടായിരിക്കും. കാരണം അവനവൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടു, അവൻ്റെ ടീംമേറ്റ്സും മാക്സിമം എഫേർട്ട് ഇട്ടു, പക്ഷെ ലക്ക് കാരണമാണ് അവൻ തോറ്റതെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഇറ്റോഷിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇറ്റോഷി എന്തുകൊണ്ടാണ് ഞാൻ നിൻ്റെ ടീമുമായി തോറ്റത്? എന്തിനാണ് എനിക്ക് വിജയിക്കാൻ സാധിക്കാത്തത്? നിനക്ക് എന്താണ് തോന്നുന്നത്? ഇറ്റോഷി ഉടനെ മറുപടി നൽകുകയാണ്, അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ലക്കാണ്. ഇവിടെ ലക്ക് കാരണമാണ് ഞാൻ ജയിച്ചത് എനിക്ക് പറയാൻ സാധിക്കും. ഇസാഗിയും ഇത് തന്നെയാണ് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നത്. ഇറ്റോഷിയുടെയും മറുപടി കേൾക്കുന്ന ഇസാഗി നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ഇസാഗി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയോ, ലക്കിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്? അപ്പോൾ ഇറ്റോഷി മറുപടി നൽകുന്നുണ്ട്, ഇസാഗി ലക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫുട്ബോളിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞ് ആ ടീം റെഡിലെ പ്ലേസ് എല്ലാവരും നടന്ന് ഈഗോ ചിമ്പാച്ചിയെ കാണുന്ന ആ ഒരു സ്ക്രീനിൻ്റെ അങ്ങോട്ട് ചെല്ലുകയാണ്. തുടങ്ങി ഈഗോ ചിമ്പാച്ചിയും ഇവരോട് ലക്കിനെ പറ്റി തന്നെ സംസാരിക്കുകയാണ്. ലക്ക് എന്ന് പറയുന്നത് നമുക്കങ്ങനെ എല്ലായിടത്തും കാണാനൊന്നും സാധിക്കില്ല. ഒരു വ്യക്തമായ വിധിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ലക്ക് ഉണ്ടാകെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും.
അതിനാണ് ലക്കിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ മത്സരത്തിനാണെങ്കിൽ ബഷീർ ബോർഡിന് മുമ്പോട്ട് പോയപ്പോൾ ഇസാഖി ആദ്യം ഇറ്റോഷിയുടെ പുറകെ പോയി. എന്നാൽ തിരിച്ച് ബഷീർ ഒറ്റയ്ക്ക് പോകുമെന്ന് തോന്നിയുകൊണ്ട് ഇസാഖി ഇറ്റോഷിയെ വിട്ടിട്ട് ബഷീറിൻ്റെ അടുത്ത് നിന്നിട്ട് ആ ബോള് ഡിഫെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഇറ്റോഷി ആണെങ്കിൽ ഈ ബോളിന് ആദ്യം റൈറ്റ് വിങ്ങിലൂടെ ചെറിയ രീതിക്ക് പോയെങ്കിലും പിന്നെ ബഷീറ ഷോട്ട് അടിക്കുമെന്നും അത് ചിലപ്പോൾ റീബൗണ്ട് വന്നാൽ ഗോൾ അടിക്കാൻ പറ്റുമെന്നോർത്താണ് ഇറ്റോഷി അങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഇറ്റോഷിക്ക് അത് റീബൗണ്ട് കിട്ടുകയും ഇറ്റോഷി അത് ഗോൾ അടിക്കുകയും ചെയ്തു. ഇവിടെ രണ്ടുപേരും അവരവരുടെ മാക്സിമം ബ്രെയിൻ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇസാഖി ആണെങ്കിലും ഇറ്റോഷി ആണെങ്കിലും. പക്ഷേ ഇറ്റോഷിയുടെ ഒപ്പം ചെറിയ രീതിക്ക് ലക്കം കൂടെ നിന്നു, അതുകൊണ്ടാണ് അവന് ഗോൾ അടിക്കാൻ സാധിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇറ്റോഷി ബഷീറെ ഷോട്ട് അടിക്കുമെന്നും അത് റീബൗണ്ട് വരുമെന്നും ഓർത്ത് അങ്ങോട്ട് വരാതിരിക്കുമായിരുന്നെങ്കിൽ ഗോൾ വാങ്ങാൻ അവിടെ ഇറ്റോഷി ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് ടീം വൈറ്റിലെ പ്ലെയേഴ്സിന് കിട്ടുകയും അവരത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയും ഈ സ്കോർ തിരിഞ്ഞു വന്നേനെ 5-4 ചിലപ്പോൾ ടീം വൈറ്റ് വിജയിച്ചേനെ. അപ്പം ഇവിടെ ലക്കിന് ചെറിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് പറയുന്നത് സത്യം തന്നെയാണ് ഈ കൊച്ചിമ്പാശി പറയുന്നുണ്ട്. ഇറ്റോഷി ആണെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ടിട്ടും ഉണ്ടായിരുന്നോ? അപ്പോൾ ഇത് കേൾക്കുന്ന ഇസാഖി ഇറ്റോഷിയോട് ചോദിക്കുന്നുണ്ട്, ഇറ്റോഷി അപ്പോൾ ഞാനിങ്ങനെ ചെയ്തതും ഈ ബോൾ റീബൗണ്ട് വരുമെന്നൊക്കെ നീ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നോ? ഇറ്റോഷി മറുപടി ഇറങ്ങുന്നുണ്ട്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈഗോ പറയുന്നത് 50% സത്യവുമാണ്, ബാക്കി 50% സത്യമല്ല. എനിക്കത്ര യോജിക്കാൻ സാധിക്കുന്നില്ല. സത്യത്തിൽ ഇവിടെ ഇറ്റോഷിക്ക് ഒരു കാര്യം അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്, കാരണം അവനെന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ലക്ക് കാരണം മാത്രമാണ്. ശരിക്കും ഇസാഖി ഇറ്റോഷി തോൽപ്പിച്ച് കളഞ്ഞു, അത് ഇറ്റോഷിക്ക് അറിയാം. ഇറ്റോഷിക്ക് നല്ല രീതിക്ക് അറിയാം ഇസാഖി അവനെ തോൽപ്പിച്ചിട്ടുണ്ട്, കാരണം ഇറ്റോഷിയുടെ എല്ലാ പ്ലാൻസും ഇസാഖി പൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലക്ക് കാരണമാണ് ഇറ്റോഷി ജയിച്ചത്. ഇതെല്ലാം കേൾക്കുന്ന ഇസാഖി ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, അവനെ വളരെ മികച്ച രീതിയിൽ കളിക്കണമെങ്കിൽ, ഇറ്റോഷിയെ മറികടക്കണമെങ്കിൽ അവനൊന്നുകൂടി റീപ്രോഗ്രാം ചെയ്യണം. അവൻ്റെ ഒരു ചെറിയ വീക്ക്നെസ് ആണ് ലക്ക്. ആ ലക്ക് എന്നുള്ള ഫാക്ടറിനെയും കൂടി അവനവൻ്റെ ഒപ്പം കൂട്ടിയാൽ മാത്രമായിരിക്കും അവന് കുറച്ചുകൂടി മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കുക. തുടർന്ന് അവരെല്ലാവരും അവരുടെ റൂമുകളിലേക്ക് പോകുന്നുണ്ട്. അവരുടെ റൂമുകൾ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഒരു റൂമിൽ തന്നെയാണ് ഉറങ്ങുന്നത്. ആൻഡ് ആ ഒരു സമയത്ത് ഈഗു ജിംബാച്ചി അവരുടെ അടുത്ത മത്സരത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഇത്രയും വളരെ മികച്ച രീതിയിൽ ലെവൽ വരെ എത്തി. തുടർന്ന് ഇനി അവർ കളിക്കാൻ പോകുന്നത് top 5 top 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളായിട്ടുള്ള 5 നിന്നുള്ള 5 ഇവരിനി 5-5 കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ top 5 എന്ന് പറയുന്ന ടീമിലുള്ള പ്ലെയേഴ്സിനെ ഈഗു ജിംബാച്ചി ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആദ്യത്തെ പ്ലെയർ ഒരു സ്പാനിഷ് പ്ലെയറാണ്, ലിയോണാ ലൂണ, സ്പെയിനിലെ തന്നെ മികച്ചൊരു പ്ലെയറാണ്. രണ്ടാമതായി കാണിക്കുന്നത് ആഡം ബ്ലേക്കിനെയാണ്, ഇംഗ്ലീഷ് ലീഗിലെ ടോപ്പ് സ്കോററാണ്. മൂന്നാമതായി കാണിക്കുന്നത് അർജന്റീനിയൻ പ്ലെയർ ആയിട്ടുള്ള പാബ്ലോ കപാസസിനെയാണ്. നാലാമതായി ബ്രസീലിയൻ പ്ലെയർ ആയിട്ടുള്ള ഡാഡ സിൽവ. ആൻഡ് അവസാനമായി ഒരു 17 പ്ലെയർ ആയിട്ടുള്ള ഫ്രഞ്ച് പ്ലെയർ ജൂലിയൻ ലോക്കി. അപ്പോൾ ഈ 5 ഇവരായി മത്സരിക്കാൻ പോകുന്നത്. 5-5 ആയിരിക്കും മത്സരം, അത്ര എളുപ്പമായിരിക്കില്ല, കുറച്ച് ടൈറ്റ് ആയിരിക്കും. അല്ല, കുറച്ചല്ല, നല്ല രീതിക്ക് ടൈറ്റ് ആയിരിക്കും. തുടർന്ന് ഇസാഖിയെ കാണിക്കുകയാണ്. ഇസാഖി റൂമിൽ ഇറ്റോഷി അന്വേഷിക്കുന്നുണ്ട്. അതരം ബഷീറ പറയുന്നുണ്ട്, ഇറ്റോഷി ഇവിടെയില്ല, അവൻ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോയേക്കുവാണെന്ന്. ഇത് കേട്ട ഉടൻ നമ്മുടെ ഇസാഖി ആണെങ്കിൽ ഇറ്റോഷി അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ ഒരു റൂമിൽ ഇറ്റോഷി ഒറ്റയ്ക്ക് യോഗ ചെയ്യുന്നത് ഇസാഖി കാണുന്നുണ്ട്. ആൻഡ് അത് കണ്ട ഇസാഖി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഇറ്റോഷിയോട് ചോദിക്കുന്നുണ്ട്, ഇറ്റോഷി നീ എന്താ ഈ യോഗയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഇറ്റോഷി പറയുന്നുണ്ട്, മാച്ച് കളിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം ഞാൻ യോഗ ചെയ്യാറുണ്ട്, അതെൻ്റെ പതിവാണ്. യോഗ എന്നെ മെഡിറ്റേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ എൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്യും. യോഗയ്ക്ക് എൻ്റെ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെയുണ്ട്. തുടർന്ന് ഇസാഖി ഇറ്റോഷിയോട് പറയുന്നുണ്ട്, ഇറ്റോഷി നീ ഒരു കാര്യം ഓർക്ക, നീ എൻ്റെ ശത്രുവാണ്, നിന്നേക്കാൾ വളരെ മികച്ച രീതിയിൽ കളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് കേൾക്കുന്ന ഇറ്റോഷി ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്നുണ്ട്, എന്നെ സംബന്ധിച്ച് നീ ആരുമല്ല, ഞാൻ നിനക്ക് വലിയ വാല്യൂ തരുന്നില്ല. തുടർന്ന് ഇറ്റോഷി യോഗ ചെയ്യുന്നത് കണ്ട് ഇസാഖിയും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു കയ്യിലൊക്കെ ഇറ്റോഷി പോലെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇസാഖി എന്നിട്ട് തല കൊത്തി നിരത്തേറ്റ് വീഴാണ്. ഇറ്റോഷിയൊക്കെ ഇത്രയും നാൾ യോഗ ചെയ്ത് വന്ന ആളാണ്, പെട്ടെന്ന് ദിവസം ചെയ്യാൻ നോക്കിയാൽ ഇസാഖിക്ക് ഒരിക്കലും ഇറ്റോഷി പോലെ ചെയ്യാൻ പറ്റില്ല. ഈ ഇസാഖി ആണെങ്കിൽ നേരെ ചെന്ന് വീഴുന്നതൊക്കെ ഇറ്റോഷിയുടെ മേത്തേറ്റാണ്. ഇറ്റോഷിക്കിടെ നല്ല ദേഷ്യം വന്നിട്ട് പിടിച്ചടിക്കാത്തത് ഇസാഖിയുടെ ഭാഗ്യം. തുടർന്ന് ഇസാഖി ഉറങ്ങാൻ പോകുന്നുണ്ട്. ഉറങ്ങാൻ പോകുമ്പോൾ ഇസാഖിക്ക് ഉറക്കം വരുന്നില്ല. അവൻ ആലോചിക്കുവാണ്, അവൻ തോക്കാൻ കാരണം ലക്ക് കാരണമാണ്. അത് മാത്രമല്ല, ഇനി വരുന്ന മാച്ചിൽ അവനെ മികച്ച രീതിക്ക് പെർഫോം ചെയ്യണം. കാരണം അവസാനം top 1 എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയാൽ മാത്രമാണ് ഇസാഖിക്ക് ബ്ലൂ ലോക്കിൽ മികച്ച പ്ലെയർ ആകാൻ സാധിക്കത്തുള്ളൂ. തുടർന്ന് ഇസാഖി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് അതേസമയം അങ്ങോട്ടേക്ക് ബഷീറേയും വരുന്നുണ്ട്. രണ്ടുപേരും നല്ല രീതിക്ക് ഹാപ്പിയാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കളിക്കാനുള്ള ഒരു ചാൻസ് വീണ്ടും കിട്ടി. അത് മാത്രമല്ല, അവർ അടുത്ത ദിവസം നാളെ അവർ മത്സരിക്കാൻ പോകുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ നിന്നുള്ള 5 മികച്ച പ്ലെയേഴ്സുമായിട്ടാണ്. top 5 vs team blue lock.
അപ്പോ അങ്ങനെ മത്സര ദിവസം മാവുകയാണ്. അവരെങ്ങനെ ആദ്യമായി നമ്മുടെ ബ്ലൂ ലോക്കിലുള്ള പയ്യന്മാര് നമ്മുടെ ആ ചേട്ടന്മാരെ കാണുന്നു അല്ലെ. ചേട്ടന്മാരെ തന്നെ വിളിക്കാൻ പറ്റും, കാരണം അവർക്ക് നല്ല ഏജ് ഉണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ഇവര് നല്ല രീതിക്ക് എക്സൈറ്റഡ് ആണ്. ഇത്ര മികച്ച പ്ലേയേഴ്സുമായിട്ട് ഒരു ഫസ്റ്റ് ടൈമാണ് അവരുടെ ലൈഫിൽ കളിക്കാൻ പോകുന്നത്. ഈ സമയമാണെങ്കിൽ അവിടെ ആ അഞ്ച് പ്ലേയേഴ്സിൽ ചിലവരൊക്കെ നമ്മുടെ ഇവരെ കളിയാക്കുന്നുണ്ട്. അല്ലെങ്കിലും ഈ ജപ്പാൻ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചോളൂ, കുഞ്ഞു പിള്ളേർ എന്നൊക്കെ പറഞ്ഞവരെ കളിയാക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതൊക്കെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ആൻഡ് ഇത് നമ്മുടെ ടീം ബ്ലൂ ലോഗിലുള്ള ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരാൾക്ക് മനസ്സിലാവുന്നുണ്ട്, അത് വേറെ ആർക്കുമല്ല, ആര്യുവിനാണ്. ആര്യു പറയുന്നുണ്ട് അവർ നമ്മളെ കളിയാക്കി ചിരിക്കുകയാണെന്ന്. ഇവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ ഇവർ കൂടുതലൊന്നും തർക്കിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇസാഖി ആണെങ്കിൽ ഇതൊന്നും കേട്ട് നിൽക്കുന്നില്ല. ഇസാഖി നേരെ ചെന്നിട്ട് നമ്മുടെ ഡാഡാ സിൽവിയോട് സംസാരിക്കുന്നുണ്ട്. ഡാഡാ സിൽവിയോട് ഇസാഖി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പാർട്ട് ടൈമായിട്ടാണോ ഇങ്ങനെ നടക്കുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ടീമിനുവേണ്ടി കളിക്കും, ആൻഡ് ബാക്കി സമയങ്ങൾ ചെറിയ ഇൻകം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കളിക്കാനൊക്കെ വരും, അതിനാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇത് സമയം നമ്മുടെ ഇറ്റോഷി അങ്ങോട്ട് വരുന്നുണ്ട്. ഇറ്റോഷി എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ ക്രഷ് ചെയ്ത് കളയും, എന്നുവെച്ചാൽ തീർത്ത് കളയും തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്ലേയേഴ്സിൽ ഒരാൾ നമ്മുടെ ലിയനാർഡോ വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇറ്റോഷി അല്ലേ, ഈഗോ നിന്നെപ്പറ്റി കുറേ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ചേട്ടൻ വളരെ മികച്ചൊരു പ്ലെയർ തന്നെയാണ്, അവൻ വളരെ മികച്ച രീതിയിലാണ് ഈ കളിക്കുന്നത്, നീയും അങ്ങനെ തന്നെയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്, നിനക്കും നിൻ്റെ ചേട്ടനെപ്പോലെ മികച്ചൊരു പ്ലെയർ ആവാൻ സാധിക്കട്ടെ. ഇത് കേൾക്കുന്ന ഇറ്റോഷിക്ക് ഇതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇറ്റോഷിയും അവൻ്റെ ചേട്ടനും തമ്മിൽ അത്ര നല്ല ഒരു കണക്ഷൻ ഇല്ല. അത് മാത്രമല്ല, ഇറ്റോഷിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ ചേട്ടനേക്കാൾ മികച്ചൊരു പ്ലെയർ ആവണമെന്നാണ്. തുടർന്ന് മത്സരം സ്റ്റാർട്ട് ആവുന്നുണ്ട്. ആൻഡ് ബോർഡ് നേരെ കിട്ടുന്നത് പച്ചീറയുടെ കയ്യിലേക്കാണ്. പച്ചീറ ബോർഡ് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. അതേസമയം ആ അർജന്റീനിയൻ പ്ലെയറായിട്ടുള്ള പാബ്ലോ കബാസസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഷോർട്ട് നെയിം മാത്രം മതി, പാബ്ലോ എന്ന് മാത്രം വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരും. സോ പാബ്ലോനെ മറികടന്നിട്ട് ബഷീറ പോകുന്നുണ്ട് വളരെ മികച്ച രീതിയിൽ. ഈ സമയം ഇസാഖി ബഷീറുടെ കയ്യിൽ നിന്ന് ആദ്യം പാസ് ചോദിക്കുന്നുണ്ട്. ഇനി ഇസാഖി ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ബഷീർ ഇപ്പോൾ പുതിയ ഒരാളാണ്, അവൻ പാസ് തരാൻ പോകുന്നില്ല, അവനെ ഈഗോ യൂസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകും. അങ്ങനെ ബഷീറ ബോളിന് മുമ്പിലോട്ട് പോവാണ്. ഇസാഖി പാസ് കിട്ടും, എങ്ങനെ കിട്ടുമെന്നുള്ള ചെറു പ്രതീക്ഷയിൽ ഇസാഖി ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. അതേസമയം ഇസാഖി ഡിഫൻഡർ ഒന്ന് മാർക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇസാഖി അതൊക്കെ ബീറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകുന്നു. തുടർന്ന് ഇസാഖി പ്രതീക്ഷിക്കാതെ തന്നെ ബഷീര ഒരു ബോള് നേരെ ഈ ഇസാഖി എന്ന സൈഡിലേക്ക് ക്രോസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ബോള് അടുത്തേക്ക് എത്താറാവുന്ന ഒരു സമയം ഇസാഖിയുടെ കാര്യം മനസ്സിലാക്കുന്നുണ്ട്, അത് അവനുള്ള ബോളല്ല എന്ന്. തുടർന്ന് അവൻ മാറിക്കൊടുക്കുവാണ്. ആ ബോൾ നേരെ കിട്ടിയത് ഇറ്റോഷിയുടെ കയ്യിലേക്കാണ്. ഇറ്റോഷി കൈ ബോൾ കിട്ടിയ ആപ്പിനെന്ത് സംഭവിക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇറ്റോഷി ഒരു കിട്ടുന്ന ഷോട്ട് അടിക്കുന്നു, അത് ഗോൾ കയറുന്നു. ടോപ്പ് ഫൈവ് എന്ന് പറയുന്ന ടീമിനെതിരെ ടീം ബ്ലൂ ലോക്ക് ഫസ്റ്റ് ഗോൾ അടിക്കുന്നു. അവരാണെങ്കിൽ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ടീം ബ്ലൂ ലോക്കിലെ എല്ലാ പ്ലെയേഴ്സും എൻജോയ് ചെയ്യുവാണ്. അത് വളരെ മികച്ചൊരു ഗോളായിരുന്നു, നല്ല രീതിക്ക് അവർ അറ്റാക്ക് ചെയ്തു. ഇസാഖി ആണെങ്കിൽ ഇതൊക്കെ കണ്ട് നല്ല രീതിക്ക് മോട്ടിവേറ്റ് ആയിട്ട് പറയുന്നുണ്ട്, അടുത്ത ഗോള് അടിക്കാൻ പോകുന്നത് ഞാനാണെന്ന്. ആര്യാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നന്നായി, ആദ്യത്തെ ഗോള് നമുക്ക് തന്നെ അടിക്കാൻ പറ്റില്ല അവർക്കെതിരെ. തുടർന്ന് എതിർ ടീമിലെ പ്ലേയേഴ്സൊക്കെ നമ്മുടെ ഈ ഇസാഖിയെയും ഇറ്റോഷി ഇവരെയൊക്കെ ആയിട്ട് കണ്ട് നല്ല രീതിക്ക് ഇമ്പ്രസ് ആവുന്നുണ്ട്, കാരണം അവരൊരിക്കലും ഇത്രയും മികച്ച രീതിയിൽ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ പ്രതീക്ഷയൊക്കെ കൂടുതലും മികച്ച രീതിയിൽ നമ്മുടെ ടീം ബ്ലൂ ലോക്കൽ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. അപ്പോൾ സ്കോർ 1-0. അപ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഫൈനൽ എപ്പിസോഡാണ്. ഫൈനൽ എപ്പിസോഡ് എന്ന് വെച്ചാൽ സീസൺ 1-ൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. അത് കഴിഞ്ഞാൽ സീസൺ 2 ഉണ്ട്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല, എന്താണെന്നൊന്നും എനിക്കറിയില്ല. സീസൺ 1 നാളത്തോടെ തന്നെ തീരും. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്തായാലും മിസ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക.